വിശദമായ വാർത്തകളിലേക്ക്. കാസർകോട്ടെ ടാറ്റ കോവിഡ് ആശുപത്രിയുടെ ഭാവി തുലാസിൽ. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞതോടെ ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ളവരെ സ്ഥലം മാറ്റി. നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആശുപത്രി നിലനിർത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്ക്. നിലവിൽ 10 താഴെ കോവിഡ് രോഗികൾ മാത്രമാണ് ചട്ടഞ്ചാലിലെ ടാറ്റ കോവിഡ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതോടെയാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 79 പേരെ സ്ഥലം മാറ്റിയത്. വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ജില്ലയിലെ മറ്റാരോഗ്യ കേന്ദ്രങ്ങളിലേക്കാണ് ഇവരെ മാറ്റിയത്. ഇതോടെ കോവിഡ് കാലം കഴിയുമ്പോൾ ആശുപത്രി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പൊതുജനം. ഭരണ ചുമതല നൽകിയാൽ കിഡ്നി രോഗികൾക്കുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. സർക്കാർ മേഖലയിലെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി പോലും ഇല്ലാത്ത ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ടുതന്നെ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രിയാക്കി ടാറ്റ ആശുപത്രിയെ മാറ്റണമെന്നാണ് പ്രധാന ആവശ്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അധികൃതരുടെ ജാഗ്രത കുറവോ താല്പര്യക്കുറവോ എന്താണെന്നറിയില്ല. ആ ആശുപത്രി ഇല്ലാതാവാൻ പോവുകയാണ്. ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ഒക്കെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അപ്പോൾ ടാറ്റയുടെ 60 കോടി രൂപ അത് വെറുതെ പോയി. ടാറ്റ ആശുപത്രിയെ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ജീവനക്കാരെ ജില്ലയിൽ തന്നെ നിലനിർത്തുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇപ്പോഴത്തെ മറുപടി. സർക്കാരും ആരോഗ്യവകുപ്പും ആശുപത്രിയുടെ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കാസർഗോഡ്. താമരശ്ശേരി ചുരത്തിന്റെ മനോഹാരിത ഇനി ടൌണിലെത്തുന്നവർക്കും ആസ്വദിക്കാം. താമരശ്ശേരി പബ്ലിക് ലൈബ്രറിക്ക് സമീപത്തെ ഗാന്ധി പാർക്കിൽ ചുരത്തിന്റെ ചിത്രം മനോഹരമായി വരച്ചിരിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. ടൌണിന്റെ കൂടുതൽ സ്ഥലങ്ങളിൽ ചിത്രം വരയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. കലയും സാഹിത്യവും പരിപോഷിപ്പിക്കാൻ താമരശ്ശേരിയിലെ കലാകാരന്മാർ ചേർന്ന് രൂപീകരിച്ച ലിറ്ററേച്ചർ ഇനിഷ്യേറ്റീവാണ് ഈ കാഴ്ചയൊരുക്കിയത്. താമരശ്ശേരി ബസ് ബേക്ക് സമീപം പബ്ലിക് ലൈബ്രറിയോട് ചേർന്നുള്ള ഗാന്ധി പാർക്കിലാണ് താമരശ്ശേരി ചുരം വരച്ചുവെച്ചത്. അനിൽ താമരശ്ശേരി, പി കെ പ്രകാശൻ, രാജൻ ചെമ്പ്ര, മജീദ് ഭവനം, വിമൽ മാത്യു എന്നിവർ ചേർന്നാണ് ഈ കലാവിരുന്നൊരുക്കിയത്. താമരശ്ശേരി പബ്ലിക് ലൈബ്രറിയിൽ ആർട്ട് ഗ്യാലറി ഒരുക്കുന്നതിനും ഇവർക്ക് പദ്ധതിയുണ്ട്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പാരിസ്ഥിതികവുമായിട്ടുള്ള ഒരു വിഷയം കൂടി നമ്മുടെ താമരശ്ശേരിയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രകലാ സംസ്കാരം രൂപപ്പെടുത്തുക എന്നതും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. താമരശ്ശേരിയിലെ കൂടുതൽ പൊതുസ്ഥലങ്ങളും ചുവരുകളും ക്യാൻവാസ് ആക്കാനാണ് ഈ ചിത്രകാരന്മാരുടെ പദ്ധതി. കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ചിത്രരചന ഉൾപ്പെടെ പരിശീലിപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കും. ന്യൂസ് 18 താമരശ്ശേരി. ഇനി കാർഷിക കേരളം. കൊല്ലം കൊട്ടാരക്കര താമരക്കുടിയിൽ കർഷക കൂട്ടായ്മയിൽ തണ്ണിമത്തൻ കൃഷി വിളയിച്ചു. തെറ്റിക്കുഴി ജൈവകൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി നടന്നത്. തരിച്ചുകിടന്ന 60 സെന്റിലാണ് 10 പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ തണ്ണിമത്തൻ വിളയിച്ചത്. താമരക്കുടി ഗീതാദേവിയുടെ നേതൃത്വത്തിലുള്ള തെറ്റിക്കുഴി ജൈവകൃഷി കൂട്ടായ്മയാണ് പരീക്ഷണാർത്ഥം നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം നേടിയത്. ഞങ്ങൾ 10 പേര് ചേർന്ന് ഒരു സംഘടന ഉണ്ടാവുകയും തെറ്റിക്കുഴി ജൈവകൃഷി തോട്ടം എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കി. ഞങ്ങൾ 10 പേരോട് ചേർന്ന് ഇതിനകത്ത് ഒരു തടവെടുത്ത് തികച്ചും 100%-ൽ 100% ജൈവകൃഷിയായിട്ട് ചെയ്തു തുടങ്ങി. മികച്ച ഇനമായ NS2 95 ഇനത്തിലുള്ള തണ്ണിമത്തനാണ് വിളയിച്ചത്. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ തണുപ്പ് നിലനിർത്തിയാണ് കൃഷി ചെയ്തത്. ഇടവേള കൃഷികളായി പച്ചക്കറിയും അതിനോടൊപ്പം സംഘം നടത്തി വന്നു. ഇടയ്ക്ക് വെച്ച് ഒരു പണ ചീര വെച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുക്കുംബർ. കുക്കുംബറാണ് നമ്മുടെ മണ്ണിൽ ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇത് വാഴയുണ്ട്. അപ്പുറത്ത് കുറേ പടവലും പാവലും ഇതെല്ലാം ഞങ്ങൾ നിത്യവഴുതണം വരെ ഞങ്ങൾ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. 60 സെന്റിലെ കൃഷിക്ക് മണ്ണിര കമ്പോസ്റ്റാണ് വളമായി ഉപയോഗിച്ചത്. മൈലം കൃഷിഭവന്റെയും സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും മികച്ച പരിശീലനമാണ് തെറ്റിക്കുഴി കൃഷിക്കൂട്ടായ്മയ്ക്ക് സഹായകമായത്. വരും നാളുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായി തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ കൂട്ടായ്മ. ന്യൂസ് 18 കൊട്ടാരക്കര. വേറിട്ട രീതിയിൽ ബോധവൽക്കരണം പച്ചക്കറി കൃഷിയുമായി റിട്ടയർഡ് അധ്യാപകൻ. ഗ്രോ ബാഗുകളിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തെടുക്കുകയാണ് മലപ്പുറം കുഴിമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന സാലിഹ് മാസ്റ്റർ. കുഴിമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ റിട്ടയർഡ് ജീവിതത്തിന് ശേഷമാണ്
ബോധവൽക്കരണ പച്ചക്കറി കൃഷിയിലേക്ക് സാലി മാസ്റ്റർ തിരിഞ്ഞത്. വെണ്ട, വഴുതന, തക്കാളി, മുളക്, വെള്ളരി, മത്തൻ, പയർ എന്നിവയെല്ലാം പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. റോഡിന്റെ ഇരുഭാഗത്തുമായി മതിലിൻ മുകളിൽ ഗ്രോ ബാഗിലാണ് കൃഷി. ഒത്തിരി ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും പച്ചക്കറികൾ വാങ്ങാനുമായി എത്തുന്നുണ്ട്. ഞാൻ ഈ റോഡ് സൈഡ് തന്നെ തെരഞ്ഞെടുത്തത് ധാരാളം ആൾക്കാർ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷം, ഇതൊക്കെ കായ്ച്ച് വരുമ്പോൾ ആദ്യം പൂവിടുമ്പോൾ ഒരു സന്തോഷം, കായ് വരുമ്പോൾ മറ്റൊരു സന്തോഷം. അങ്ങനെ വളരെ ഒരു ഈശ്വരഭക്തി കൂടും കർഷകന് എന്ന് ഞാൻ മനസ്സിലാക്കി. കൃഷി മാനസിക ഉല്ലാസവും സന്തോഷവും നൽകുന്നുണ്ടെന്ന് സാലി മാസ്റ്റർ പറയുന്നു. മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഗ്രോ ബാഗിൽ വിളയിച്ചെടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ന്യൂസ് 18 കൊണ്ടോട്ടി. പാലക്കാട് പട്ടാമ്പി മണ്ഡലത്തിൽ സ്റ്റേഡിയത്തിന്റെ നിലവാരത്തിൽ നവീകരിച്ച കീഴായൂർ ചെറുളിപ്പറമ്പ് മുനിസിപ്പൽ ഗ്രൌണ്ട് നാടിന് സമർപ്പിച്ചു. 50 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ഇവിടെ നടത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്ന 3 കളിസ്ഥലങ്ങളിൽ ഒന്നാണ് കീഴായൂർ ചെറുളിപ്പറമ്പ് മൈതാനം. 50 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ഇവിടെ നടത്തിയത്. പട്ടാമ്പിയിലെ പൊതു കളിസ്ഥലങ്ങളിൽ സ്റ്റേഡിയത്തിന്റെ നിലവാരത്തോടെ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റീബിൽഡ് കേരള പ്രൊജക്ട് വഴി ഫണ്ട് വകയിരുത്തി മൈതാനം നവീകരിച്ചത്. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ കളിക്കളങ്ങളില്ലാത്ത മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാൻ 500 കോടി രൂപയാണ് നമ്മൾ നീക്കിവെച്ചിട്ടുള്ളത്. അതിൻ്റെ 8-ാം ഘട്ടമായി 125 സ്റ്റേഡിയങ്ങൾ അടുത്ത മാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സ്ഥലങ്ങൾ അതിൽ നിങ്ങളുടെ പട്ടാമ്പിക്കും ഒരു സ്റ്റേഡിയം അനുവദിച്ചിട്ടുണ്ട്. ഫെൻസിംഗ് ചെയ്ത കളിസ്ഥലം, പവലിയൻ, ഡ്രസ്സിംഗ് റൂം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കേരള ഇലക്ട്രിക്കൽ അലൈഡ് ലിമിറ്റഡിനായിരുന്നു നവീകരണ ചുമതല. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം നാവായിക്കുളം പലവക്കോട് വാർഡിൽ നിർമ്മാണം നിലച്ച വോളിബോൾ കോർട്ട് കാട് കയറി നശിക്കുന്നു. ഇതോടെ ഇവിടുത്തെ കായിക പ്രേമികൾ നിരാശയിലാണ്. നാവായിക്കുളം മേഖലയിലെ യുവാക്കളുടെ സ്വപ്ന പദ്ധതിയായ വോളിബോൾ കോർട്ടാണ് കാടുമൂടി അനാഥമായത്. 2018 പണിയാരംഭിച്ച കളിക്കളം പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം. 20 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഇതിന്റെ ഇവിടെ ഇപ്പോൾ കളിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കോർട്ട് കോൺക്രീറ്റ് ചെയ്ത കോർട്ടാണ്, ഇത് മാറ്റി സിന്തറ്റിക് ആക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യമൊക്കെ കളിയും കോച്ചിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ കുട്ടികൾക്ക് ഉപ്പൂറ്റുവേദനയും മുട്ടുവേദനയൊക്കെ ആയിട്ട് കളി നിർത്തി. ഇപ്പോഴും പറഞ്ഞതനുസരിച്ച് അവരുടെ കോൺട്രാക്ട് അനുസരിച്ചുള്ള പണികൾ ചെയ്തിട്ടില്ല. ഈ ഗാലറിയുടെ സൈഡ് റീല്, ഫ്ലഡ്ലൈറ്റ്, പിന്നെ 4 ടൈം ബോൾ പുറത്തു പോകാതിരിക്കാനുള്ള നെറ്റ്, പിന്നെ സിന്തറ്റിക് കോർട്ട്, ഇതൊക്കെ പറഞ്ഞിരുന്നു, ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പിള്ളേർ ഇതിന് മുന്നേ കളിച്ചപ്പോഴൊക്കെ പിള്ളേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു കോർട്ടാക്കി മാറ്റി എന്തെങ്കിലും ചെയ്തു തന്നാൽ വളരെ ഒരു പ്രയോജനമാണ്. നെറ്റ് കൊണ്ടുള്ള സൈഡ് വാൾ, സിന്തറ്റിക് കോർട്ട്, ഫ്ലഡ്ലിറ്റ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് അനുവദിച്ചത്. നാവായിക്കുളം മടവൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായതിനാൽ ഇരു പഞ്ചായത്തുകളിലെയും യുവാക്കളും കുട്ടികളും ഈ കളിക്കളത്തെ ആശ്രയിച്ചിരുന്നു. എന്നാൽ കോൺക്രീറ്റ് ചെയ്ത കോർട്ടിൽ കളിക്കുമ്പോൾ കുട്ടികൾ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായതോടെയാണ് പലരും ഇങ്ങോട്ടേക്ക് വരാത്തത്. ദിവസേന 100 കണക്കിന് പേർ വന്നിരുന്ന ഇവിടം ഇപ്പോൾ അനാഥമാണ്. ന്യൂസ് 18 നാവായിക്കുളം. ഇടുക്കി കൊച്ചറ വരദാമുക്കിൽ കാറിടിച്ച് 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. തച്ചിരിക്കൽ ബിനോയുടെ മകൾ ബിഎ ആണ് മരിച്ചത്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങവേ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ബിഎ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഇടുക്കി വാഗമണ്ണിൽ ടൂറിസ്റ്റ് ബസിന്റെ മുകളിൽ അപകടകരമായ നൃത്തം ചെയ്തവരുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിന് സമീപം ഉച്ചത്തിൽ പാട്ടുവെച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബസിന് മുകളിൽ നൃത്തം ചെയ്യുകയായിരുന്നു. സംഘത്തിൽ 40-ഓളം സഞ്ചാരികൾ ഉണ്ടായിരുന്നു. ബസിന് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തു.
വാഗമണ്ണിൽ നിന്നും തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു ടൂറിസ്റ്റ് ബസ് മുകളിൽ 45 ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള സംഘം ഡാൻസ് കളിക്കുന്നതും ഗാനമേള നടത്തുന്നതും കണ്ട് ഞങ്ങളുടെ പിടിക്കുകയും അവരെ ഉപദേശിക്കുകയും ആ വാഹനത്തിന് പേരിൽ നടപടി സ്വീകരിക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ശുപാർശ ചെയ്യുകയും ചെയ്തു. കായംകുളം കാപ്പിൽ 7 ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പാസ്റ്റർ അറസ്റ്റിൽ. തെക്കേ മങ്കുഴി വാടകയ്ക്ക് താമസിക്കുന്ന ഇടിക്കുള തമ്പിയാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പകലാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ 2 അറസ്റ്റിൽ. കുട്ടമ്പുഴ സ്വദേശികളായ അമൽ സന്തോഷ്, അനിൽ പി എസ് എന്നിവരാണ് പിടിയിലായത്. കഞ്ഞിക്കുഴി സി എ സാം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 15 കഞ്ചാവ് വീതം കണ്ടെടുത്തു. വനം വകുപ്പിന്റെ നേര്യമംഗലം റേഞ്ചിൽ ദ്രുത കർമ്മസേനയെ നിയോഗിച്ചു. കവളക്കാട്ട്, കുട്ടമ്പുഴ, അടിമാലി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയ്ക്ക് ഗുണകരമായിരിക്കും പുതിയ ദ്രുത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ. സേനയുടെ ഉദ്ഘാടനം നഗരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജിൻ ചാക്കോ അധ്യക്ഷനായിരുന്നു. മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രാജു കെ ഫ്രാൻസിസ് ചടങ്ങിൽ പങ്കെടുത്തു. മുക്കം നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പാലിയേറ്റീവ് ബ്ലോക്ക് നിർമ്മാണത്തിനായി രാഹുൽ ഗാന്ധി അനുവദിച്ച തുക ചെലവഴിക്കുന്നില്ല എന്ന് കാട്ടിയായിരുന്നു ധർണ. മുക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാർച്ച് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 2019 തുക അനുവദിച്ചിട്ടും പദ്ധതിക്ക് എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാതെ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൊല്ലം പുനലൂർ നഗരസഭയിൽ അർബൻ പി എച്ച് ഡിക്ക് വേണ്ടി താൽക്കാലിക കെട്ടിടം തയ്യാറായി. കലയക്കാട് മാർക്കറ്റിലെ പബ്ലിക് ലൈബ്രറി കെട്ടിടമാണ് പി എച്ച് ഡിക്കായി നവീകരിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രി ആധുനിക നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ ഒ പികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നഗരസഭ അർബൻ പി എച്ച് സിയെ കുറിച്ച് ചിന്തിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഉച്ചവരെയാണ് ഒ പി സമയം. പ്രതിദിനം 5000 ഒ പി നടക്കുന്നതിനാൽ തോട്ടം മേഖലയിലുള്ളവർക്ക് പലപ്പോഴും സേവനം ലഭിക്കാതെ വന്നിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായാണ് ഉച്ചയ്ക്ക് ശേഷം ഒ പി പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായത്. പലപ്പോഴും തോട്ടത്തിലൊക്കെ പോയി വരുന്ന തൊഴിലാളികൾ അവർക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ അത് നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഉച്ച കഴിഞ്ഞാണ് അവിടുത്തെ ഒ പി നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഉച്ച കഴിഞ്ഞായിരിക്കും അവിടെ ഒ പി സൗകര്യം വരുന്നത്. അപ്പോൾ കിഴക്കൻ മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി നമ്മുടെ അർബൻ പി എസ് സി മാറുകയാണ്. അടുത്ത വർഷം തന്നെ നമ്മുടെ കലയനാട് ഇതിനായി ഒരു പെർമനൻ്റ് കെട്ടിടം ഏതാണ്ട് 2,52,00,000 ചെലവാക്കി ഒരു പുതിയ കെട്ടിടം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും സേവനം അർബൻ പി എച്ച് സിയിൽ ലഭ്യമാക്കും. താലൂക്ക് ആശുപത്രിയിലെ റഫറൽ യൂണിറ്റായാകും ഇത് പ്രവർത്തിക്കുക. അടുത്ത സാമ്പത്തിക വർഷം 2,52,00,000 ചെലവഴിച്ച ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം കൊണ്ടോട്ടി നഗരത്തിന് പുതിയ മുഖം നൽകാൻ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ മുഖം വെക്കുന്നു. 65,00,000 ചെലവിലാണ് കൊണ്ടോട്ടി നഗരത്തിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുതുക്കി പണിയുന്നത്. നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിനും യാത്രക്കാരുടെ ബുദ്ധിമുട്ടിനും ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതോടെ ഒരു പരിധിവരെ പരിഹാരമാകും. നല്ല ഇരിപ്പിടങ്ങൾ സഹിതം വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ ഒരുക്കും. മുഗൾ നിലയിലെ വനിതാ വിശ്രമ കേന്ദ്രത്തിൽ മുലയൂട്ടൽ കേന്ദ്രവും ശുചിമുറിയും സ്ഥാപിക്കും. നഗരത്തിലെ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്ന ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് ശുചിമുറി അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രം കൂടി ബൃഹത്തായ രീതിയിൽ ഒരുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലെ ഇരിപ്പിടങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. കൂടുതൽ സൗകര്യമുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ്, കോഫി ഹൗസ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ശുചിമുറികൾ എന്നിവ ഒരുങ്ങും. നഗരസഭയുടെ സേവനം കൂടുതൽ സുഗമമാക്കാൻ ഫ്രണ്ട് ഓഫീസിന്റെ കൗണ്ടർ ബസ് സ്റ്റാൻഡിൽ ഒരുക്കും. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ വിശ്രമ കേന്ദ്രവും കോഫി ഹൗസും ശുചിമുറിയും ഒരുക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 കൊണ്ടോട്ടി. വേനൽ കടുത്തു.
കൊട്ടാരക്കര പുത്തൂർ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതായി പരാതി. കാരിക്കൽ കുന്നുംപുറം മേഖലകളിലാണ് 3 മാസമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഉടൻ പരിഹാരമുണ്ടായില്ല എങ്കിൽ ജനകീയ സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കൊട്ടാരക്കരയിൽ ജലജീവൻ മിഷനിൽ ഉൾപ്പെട്ട പൈപ്പ് ലൈൻ സ്ഥാപിച്ച പ്രദേശങ്ങളിലടക്കം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കൊളക്കട ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയാണ് പുത്തൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്താതെ കിടക്കുന്നത്. ജലവിതരണം നിലച്ചതോടെ കുടിവെള്ളം നാട്ടുകാർ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ്. അങ്ങനെ കരയിലും ഇങ്ങനെ കരയിലും കൂടെ അതിൻ്റെ ടാപ്പ് വെച്ചേക്കുന്നത് ആഴ്ച ഒരു ദിവസം അവർക്ക് തുറന്നു വിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ആഴ്ച ഞങ്ങൾക്ക് തുറന്നു വിട്ട് തരണം. അന്നേരം നമുക്ക് എല്ലാ വാർഡിലും ഈ വാർഡിൽ വെള്ളം കിട്ടും. ഇതവരങ്ങനെ ചെയ്യത്തില്ല. ഇതിൻ്റെ ടാപ്പ് അങ്ങോട്ട് ഇല്ല, പടിഞ്ഞോക്ക് അവിടെ കണ്ട വെച്ചേക്കുന്നത് ഇല്ല. അത് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങോട്ട് തുറന്നു വിടാൻ പാടണം. അത് ഒരാഴ്ച അവർക്ക് അങ്ങോട്ട് അന്നേരം ഇവിടെ അങ്ങ് അടയ്ക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്കും വെള്ളം കിട്ടും. ആഴ്ചയിൽ ഒരു ദിവസം മതി. വെള്ളത്തിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് ഈ ഉണക്കായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അപ്പുറത്ത് വരെ വരുന്നുണ്ട്, ഇങ്ങോട്ട് ഞങ്ങൾക്ക് വരുന്നില്ല. വന്നിട്ട് 3 മാസമായി, 3 മാസത്തിൽ കൂടുതലായി. ചെറുപോയിക കാരിക്കൽ മേഖലകളിൽ പൈപ്പ് പൊട്ടൽ പതിവായതിനാൽ കുന്നുംപുറം ഭാഗങ്ങളിലും ജലവിതരണം മുടങ്ങിയതായാണ് പരാതി. കുടിവെള്ളം കിട്ടാത്തവർക്കും ബില്ലടക്കേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആ ബില്ല് വന്ന് ഇന്നാളെ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. IAPLകാർക്ക് ബില്ല് കൂടുതലാണല്ലോ, 373 രൂപയായിരുന്നു ഞങ്ങൾക്ക് ബില്ല്. ഞങ്ങൾ തന്നെ അങ്ങനെ കൂടെ വെള്ളം അങ്ങനെ എടുക്കുന്നുമില്ല, വരുന്നതുമില്ല. അങ്ങനെ ഇന്നാളെ വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇങ്ങനെ ബില്ല് വന്നിട്ട് എന്ത് പ്രയോജനം, വെള്ളമില്ലാതെ. അന്നേരം അവർ പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞു. വേനൽ ചൂട് കടുത്തതോടെ പ്രദേശത്തെ കിണറുകളും വറ്റി വരേണ്ട അവസ്ഥയിലാണ്. കുടിവെള്ള വിതരണം ഇനിയും വൈകിയാൽ ജലവിഭവ വകുപ്പ് കാര്യാലയത്തിന് മുന്നിൽ ജനകീയ ഉപരോധം സംഘടിപ്പിക്കാനൊരുങ്ങിയാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊട്ടാരക്കര. ലോക ജലദിനത്തിൽ ഒരു പുഴ വീണ്ടെടുക്കാൻ എത്തിയത് 5000-ത്തിലേറെ പേർ. കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറുപുഴ ശുചീകരിക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മ ഒത്തുചേർന്നു. 7 കിലോമീറ്ററിലേറെ ദൂരം പുഴയെ പഴയ പ്രതാപത്തിലേക്ക് ഒഴുക്കിവിട്ടതിന്റെ ആഹ്ലാദം ശുചീകരിച്ചവരിൽ കാണാമായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ കൈവിട്ടു പോയ ഏതു പുഴയെയും തിരിച്ചു പിടിക്കാമെന്നാണ് ഇവർ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറുപുഴ ജലസമൃദ്ധി കൊണ്ട് പേരുകേട്ട പുഴയായിരുന്നു. കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ ചെറുപുഴ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. പുഴയോരത്ത് കാട് വളർന്നും മണ്ണ് നിറഞ്ഞും ഒഴുക്ക് തടസ്സപ്പെട്ടു. അങ്ങനെ പുഴ നാശത്തിൻ്റെ വക്കിലായി. കടുത്ത വേനലിലും നല്ല വെള്ളമുള്ള പുഴയെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ തലമുറകളോടുള്ള അനീതിയാകുമെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ജലദിനത്തിൽ അവർ ഒരുമിച്ചത്. പുഴയെ പഴയ പ്രതാപകാലത്തെ പോലെ ഒഴുക്കാനായി കൈമയി മറന്ന് അവർ പുഴയിലേക്കിറങ്ങി. 5000-ൽ പരം സന്നദ്ധ പ്രവർത്തകർ ഒത്തുചേർന്ന് ഈ പുഴയെ ഈ പഞ്ചായത്തിൻ്റെ ജലവാഹിനിയാക്കി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. 19 വാർഡിലെ ബഹുജനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. ഈ പുഴ വീണ്ടെടുത്ത് ഇവിടെ മുൻപ് ഉണ്ടായിരുന്ന രീതിയിൽ കുളിക്കടവുകൾ ഉണ്ടാക്കി, അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി നല്ല മുളകൾ വെച്ചുപിടിപ്പിച്ച് ഏറ്റവും ഭദ്രമായ രീതിയിൽ ഈ നാടിന് വേണ്ടി ഈ പുഴയെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ ജലദിനത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളതും. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പുഴയെ തിരിച്ച് അതിൻ്റെ നേരത്തെ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ ഒരു ഒഴുക് സുഗമമാക്കുന്നതിന് ഇത്രയേറെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ വാർഡുകളിൽ നിന്നുമായി 5000-ത്തിലധികം പേരാണ് 7 കിലോമീറ്റർ ദൂരം പുഴ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർക്ക് പുറമെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം പങ്കാളിയായി. ന്യൂസ് 18 പേരാമ്പ്ര. 70-ാം വയസ്സിൽ ആദ്യ നോവൽ പുറത്തിറക്കി വ്യത്യസ്തയാവുകയാണ് വയനാട് കൽപ്പറ്റ സ്വദേശി ഭാരതി നേത്യാർ എന്ന വീട്ടമ്മ. കോവിഡ് കാലത്ത് കുത്തിക്കുറിച്ച നോവൽ സീത എന്ന പേരിലാണ് പുറത്തിറക്കിയത്. വീട്ടിലെ ഒഴിവു സമയത്തും കോവിഡ് കാലത്തെ അടച്ചിടലുകൾക്കും ഇടയിലാണ് 70-കാരിയായ ഈ വീട്ടമ്മ തന്റെ നോവൽ പൂർത്തിയാക്കിയത്. വീട്ടമ്മമാരുടെ ജീവിതവും ആകുലതകളും സ്വപ്നങ്ങളും എല്ലാം പറയുന്നതാണ് നോവൽ. ആഗ്രഹമുണ്ടാക്കണം, ഇച്ഛാശക്തിയും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഉണ്ടാകുമെന്നാണ് ഭാരതിയമ്മയ്ക്ക് പറയാനുള്ളത്. ഓണത്തിനെ പറ്റിയൊരു ലേഖനം എഴുതാൻ പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ബന്ധുണ്ടായിരുന്നു മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. അങ്ങനെ അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഓണക്കാലത്ത് ദിനപത്രത്തിൽ ഓണക്കുറിപ്പ് എഴുതിയതാണ് വഴിത്തിരിവായത്.
ആദ്യ എഴുത്തിന് എല്ലാവരും പ്രോത്സാഹനം നൽകിയതോടെ കോവിഡ് കാലത്ത് കുറിച്ചിട്ട വരികൾ കൂട്ടിച്ചേർത്ത് നോവലാക്കുകയായിരുന്നു. കയ്യെഴുത്തു പ്രതി മക്കളും കുടുംബസുഹൃത്തുക്കളും ചേർന്ന് മുൻകൈയെടുത്ത് പുസ്തകമാക്കുകയാണുണ്ടായത്. ആദ്യ നോവൽ പുറത്തിറങ്ങിയതോടെ അടുത്ത എഴുത്തിന്റെ ആലോചനയിലാണ് ഭാരതിയമ്മ. പിന്തുണയുമായി ഭർത്താവ് രാഘവൻ നായരും കുടുംബവും ഒപ്പമുണ്ട്. ന്യൂസ് 18 വയനാട്. നാവിൽ കൊതിയോറും വിഭവങ്ങളുമായി പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ഫുഡ് ഫെസ്റ്റ്. നാടൻ വിഭവങ്ങൾ മുതൽ വിദേശ വിഭവങ്ങൾ വരെ ഫുഡ് ഫെസ്റ്റിൽ ഇടം പിടിച്ചു. കോളേജിലെ ഇ ഡി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. നാടൻ ഉണ്ണിയപ്പം മുതൽ അറേബ്യൻ വിഭവങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചുള്ള ഫുഡ് ഫെസ്റ്റാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്നത്. കോളേജിലെ ഇ ഡി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഫെസ്റ്റിൽ വ്യത്യസ്ത തരം ജ്യൂസുകളും ചെറുകടികളും ഒരുക്കിയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഫെസ്റ്റ് നടത്തിയത്. വിഭവങ്ങളെല്ലാം വിദ്യാർത്ഥിനികൾ തന്നെയാണ് തയ്യാറാക്കിയത്. എല്ലാവരും വളരെ നല്ല ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൺ ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ 100+ ഐറ്റംസ് അവർ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഉണ്ടാക്കുന്നതും ഉണ്ട്. പല പല വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മത്സരത്തോടൊപ്പം ഭക്ഷണത്തിന്റെ വിൽപ്പനയും ഉണ്ടായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് കുന്നമംഗലം BRC സർഗകൈരളി എന്ന പേരിൽ കുട്ടികൾക്കായി കലാശില്പശാലയും കലാപ്രദർശനവും സംഘടിപ്പിച്ചു. നാടിന്റെ ചരിത്രവും സംസ്കാരവും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുക, നാട്ടിലെ കലാരൂപങ്ങളെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് കുന്നമംഗലം മണാശ്ശേരി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത്. നാടിന്റെ ചരിത്രവും സംസ്കാരവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, പഠനത്തോടൊപ്പം നാട്ടിലെ കലാരൂപങ്ങളെ അടുത്തറിയുക, കുട്ടികളിലെ കലാവാസന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷാഭിയാൻ സർഗകൈരളി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. എല്ലാരും കൈയടിച്ച് കൂടെ കൂടണം, കൈയടിക്കണം കേട്ടോ. ഈ താളത്തിൽ തുടങ്ങിയിട്ട് റെഡി അല്ലേ? രണ്ടാം തുമ്പി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ കാണാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഇത് കാണാനുള്ള മറ്റൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള സ്റ്റേജുകളൊന്നും തന്നെ വേണ്ടത്ര ലഭ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സമഗ്ര ശിക്ഷാ കേരള ഇത്തരത്തിലൊരു പരിപാടി അവതരിപ്പിച്ചത്. കലാപ്രദർശനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ച തെയ്യം, ഒപ്പന, നാടൻപാട്ട് എന്നിവ കുട്ടികൾക്ക് പുതിയ അനുഭവമായി. നഗരസഭാ കൗൺസിലർ രജനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ AV സുധാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ന്യൂസ് 18 കുന്നമംഗലം. ഗോത്രവർഗ സമൂഹത്തിന് അതിജീവനത്തിനുള്ള വേദിയൊരുക്കി പാരമ്പര്യ ഗോത്രകലാ പ്രദർശന വിപണനമേള ഇടുക്കി തൊടുപുഴയിൽ തുടങ്ങി. ആദിവാസി സമൂഹത്തിന്റെ വിഭവങ്ങൾ വാങ്ങാനുള്ള അവസരത്തിനൊപ്പം അവരുടെ നാട്ടുരൂപങ്ങൾ കാണാനും മേളയിൽ അവസരമുണ്ട്. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് പാരമ്പര്യ ഗോത്രകലാ പ്രദർശന വിപണനമേള നടക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് മൂലം വിപണിയിലുണ്ടായ ഇടിവ് ആദിവാസി സമൂഹത്തിനും തിരിച്ചടിയായിരുന്നു. ഇതിൽ നിന്ന് അവർക്ക് ഉണർവേകുന്നതിനാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായി അറിയപ്പെടുകയും വ്യത്യസ്തമായ രീതികളിലും ഭാവങ്ങളിലും
അവരുടേതായ തനിമയും സാംസ്കാരികതയും ഒക്കെ നിലനിർത്തുന്നു എന്നുള്ളത് ആ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. അത് നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയ പ്രചോദനം നൽകുന്നുണ്ട്. 10 സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈഞ്ച, ഈറ്റമരം എന്നിവ കൊണ്ട് നിർമ്മിച്ച വീട്ടുപകരണങ്ങൾ, വനവിഭവങ്ങൾ, മുറം, പൂക്കൊട്ട തുടങ്ങിയ ഒട്ടേറെ വസ്തുക്കൾ മേളയിലുണ്ട്. കൂടാതെ കോലവയാട്ടം, പരിചമുട്ടുകളി, മന്നാൻകുത്ത് എന്നിവയും മേളയുടെ ഭാഗമായി അരങ്ങേറും. ഒട്ടേറെ ആളുകളാണ് മേള കാണുവാനും ആസ്വദിക്കുവാനുമായി എത്തുന്നത്. ന്യൂസ് 18 തൊടുപുഴ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.